കുടുംബകോടതി കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വത്തിൽ കെ രമ എംഎൽഎ വടകര കോർട്ട് കോംപ്ലക്സ് സന്ദർശിച്ചു. വടകരയുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു നമ്മുടെ ഇവിടെയുള്ള ഒരു കുടുംബകോടതി. ആ കുടുംബകോടതി നേരത്തെ AS ആയതായിരുന്നു, പക്ഷേ അതിപ്പോൾ തൽക്കാലം അതിൻ്റെ വർക്കുകളൊന്നും പിന്നീടൊന്നും നീങ്ങിയിട്ടില്ല, ടെക്നിക്കൽ സാങ്ഷൻ ആയിരുന്നില്ല. അപ്പോൾ അതിൻ്റെമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ അടിയന്തരമായിട്ട് വന്നത്. ഇപ്പം നാളെ സഭ തുടങ്ങുകയാണ്, അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഇവിടെ എത്തിയത്. അപ്പോൾ ആ കുടുംബകോടതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പോയ പ്രപ്പോസൽ 2.58 കോടിയുടേതായിരുന്നു പ്രപ്പോസൽ പോയിരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് AS ആയത്, ഭരണാനുമതി ആയത് അതിനായിരുന്നു. അപ്പോൾ അത് ഇവിടെ വന്നു, ഇവിടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിച്ച സമയത്താണ്, ഇവിടെ സ്ഥലം പരിശോധിച്ച സമയത്ത് അതിൻ്റെ അടിയിലേക്ക് പൈലിംഗ് വേണമെന്നും അതിൻ്റെ സോയിലിങ്ങിൽ ചെറിയ പ്രശ്നമുണ്ട് എന്നുള്ളൂ, അതുകൊണ്ട് ആ ഫണ്ട് മതിയാവില്ല എന്നുള്ളത് കൊണ്ട് അത് റിവേഴ്സായിട്ട് 8.25 കോടിക്ക് റിവേഴ്സ് അത് കൊടുത്തു. അങ്ങനെ അത് ഭരണതലത്തിലായിരുന്നു ഉള്ളത്, അത് അവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ പിന്നീട് ഇപ്പം നമ്മൾ വന്നതിന് ശേഷം വീണ്ടും ഗവൺമെൻറ്റിന് ഇത് കൊടുത്തു, കൊടുത്തത് പിന്നെ ആ 8.25 കോടിക്ക് കൊടുത്തു, അത് ഭരണവകുപ്പിന് കൊടുത്തു, ധനകാര്യമന്ത്രിക്ക് അത് കൊടുത്തു. ധനകാര്യമന്ത്രിയുടെ അടുത്തുനിന്ന് അതിപ്പോൾ പ്ലാനിങ്ങിലാണുള്ളത്. അതിൻ്റെ ഒരു പ്രശ്നം 40% അത് കേന്ദ്ര ഫണ്ടും കൂടി ഉള്ളതാണ്, 60% സ്റ്റേറ്റ് ഫണ്ടും 40% കേന്ദ്ര ഫണ്ടുമാണ്. അപ്പോൾ ആനുപാതികമായ തുകയ്ക്ക് 40% കേന്ദ്രത്തിന് ഫണ്ട് കൂടി കിട്ടണം. ഇപ്പം റിവേഴ്സ് പോയിരിക്കുന്നത് 9.25 കോടിക്കാണ് ഇപ്പോൾ റിവേഴ്സ് പോയിരിക്കുന്നത്, അതാണ് ഇപ്പോൾ ഗവൺമെൻറ്റിലുള്ളത്. അത് ഈ 40% കൂടി കൂട്ടി വരേണ്ട ഒരു സാഹചര്യമുണ്ട്, ആ വർക്കാണ് ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എത്രയും വേഗം അത് ആ ഫണ്ട് പാസ്സാക്കിക്കൊണ്ട് നമുക്കിവിടെ ഈ കുടുംബകോടതി വലിയ പരിമിതിയിൽ ആണ് ഈ കോടതി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തണം. അതോടൊപ്പം തന്നെ നമ്മളത് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ഒരു പ്രധാന പ്രപ്പോസലായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ഈ കുടുംബകോടതിയാണ്. അപ്പോൾ ഏത് രൂപത്തിലായാലും നമുക്ക് ആ ഫണ്ട് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നാം ഇരിപ്പിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള സമ്മർദ്ദങ്ങളും ഗവൺമെൻറ്റുമായിട്ടുള്ള മറ്റ് കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ PWD മിനിസ്റ്ററോടൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ ഇവിടെ അഡ്വക്കേറ്റ്മാർ അതിൻ്റെ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്, നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നൊക്കെ അനുകൂലമായ സമീപനമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് മിനിസ്റ്റർ മന്ത്രിമാർക്ക് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഇത് അനുവദിച്ച് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അധികം വൈകാതെ വടകരയിൽ കുടുംബകോടതി സ്ഥാപിക്കുന്ന ആവശ്യമായ എല്ലാ ഇടപെടലും MLA എന്ന സ്ഥിതിക്ക് ഇവിടെ ഉണ്ടാകുമെന്ന് ഇവിടുത്തെ വക്കീലന്മാർക്ക് ഉറപ്പ് നൽകുകയാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്, ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഫാമിലി കോടതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, സ്വാഭാവികമായിട്ടും വളരെ പിന്നെ അസൗകര്യമുള്ള ഒരു കോടതിയായിട്ടാണ് ഇപ്പോൾ അത് നിൽക്കുന്നത്. അതേപോലെ തന്നെ പുതിയ പോക്സോ കോടതികൾ, ഒരു 28 പോക്സോ കോടതികൾ പുതുതായി വരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ വടകര പോലത്തെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സിൽ ആ പോക്സോ കോടതി നിലനിർത്താൻ അല്ലെങ്കിൽ ലഭിക്കാനുള്ള നടപടി MLA ഭാഗത്ത് നിന്നുണ്ടാവും. ഈ ഒരു കാര്യം മുഴുവൻ അഭിഭാഷകർക്കും വേണ്ടി ഞങ്ങൾ മാഡത്തിനോട് അഭ്യർത്ഥിക്കുകയാണ്. കുടുംബകോടതി കെട്ടിട നിർമ്മാണത്തിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വവുമായി ബന്ധപ്പെട്ട് അഭിഭാഷകരുടെ ആശങ്കകൾ പരിഹരിക്കുക എന്ന ഉദ്ദേശത്തോടെ വടകര MLA KK രമ വടകര കോടതിയും നിർദ്ദിഷ്ട കുടുംബകോടതിക്ക് അനുവദിച്ച സ്ഥലവും സന്ദർശിച്ചു. എത്രയും പെട്ടെന്ന് കുടുംബകോടതിയുടെ കെട്ടിട നിർമ്മാണം ആരംഭിക്കുവാൻ ആവശ്യമായ ഇടപെടലുകൾ ജനപ്രതിനിധി എന്ന നിലയിൽ നടത്തുമെന്നും ഈ വിഷയം വരുന്ന നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിക്കുമെന്നും MLA അഭിഭാഷകർക്ക് ഉറപ്പു നൽകി. മാത്രവുമല്ല, കേരളത്തിൽ പുതുതായി തുടങ്ങാൻ പോകുന്ന പോക്സോ കോടതികളിൽ ഒന്ന് വടകരയ്ക്ക് ലഭിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും അവർ ഉറപ്പു നൽകി. കോടതിയിൽ അഭിഭാഷകർ MLA സ്വീകരണം നൽകി. അഭിഭാഷകരായ EK നാരായണൻ, MK സദാനന്ദൻ, VP രാഹുലൻ, മുരളി പുറന്തോടത്ത്, പ്രവീൺ കുമാർ, ആനന്ദവല്ലി, നജ്മൽ PT, KKL സുനിൽ, ബിന്ദു കുയ്യാലിൽ, ബിജോയ്ലാൽ, KK സാജിർ, സുരേഷ് കുളങ്ങരത്ത്, ഷിജിബായ്, ഗീത, സത്യപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു.